കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയൊരു ആത്മീക കൂട്ടായ്മ സ്വർഗത്തിലെ ദൈവം നൽകിയതിൽ വളരെ സന്തോഷിക്കുന്നു. പ്രിയ ഞങ്ങളുടെ അനിൽ ബ്രദർ, ഹാൻസ് സിസ്റ്റർ, ഡാനിയൽ, അന്നാമോട്ട് അവരൊക്കെ കൂടുന്ന അവിടുത്തെ ആ ചർച്ചുമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ദൈവം തന്നു. കഞ്ഞക്കുഴി ദൈവസഭയ്ക്ക് ഏറ്റവും സ്നേഹവും ഏറ്റവും ബഹുമാനവും വളരെ ആത്മീയമായ ബന്ധവുമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് പ്രിയ അനിൽ ബ്രദർ കുടുംബം. ഞാൻ ഓർക്കുന്നു പ്രിയ കർത്താവിൻ്റെ ദാസൻ സാം ജോൺ പാസ്റ്ററെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലുണ്ടായിരുന്ന ഒരു അവസരത്തിൽ പ്രിയ അനിൽ ബ്രദറിനോടൊപ്പം വന്ന് ഒന്ന് കണ്ടത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നു, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ വളരെ പരിചിതമായ ഒരു വേദഭാഗം തന്നെയാണ് വായിപ്പാൻ ശരണപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ ചോദ്യം വളരെ ലളിതമായി പറഞ്ഞാൽ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഡു യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നു. വാസ്തവത്തിൽ ഈ ചോദ്യം കർത്താവ് ചോദിച്ചത് കഴിഞ്ഞ 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടക്കുകയും കർത്താവ് വിളിക്കുകയും വേർതിരിക്കുകയും ഒക്കെ ചെയ്ത അപ്പോസ്തലന്മാരുടെ നിരയിൽ ലിസ്റ്റിൽ ഒന്നാമത് പരാമർശിക്കുന്ന പത്രോസിനോടാണ് ഈ ചോദ്യം കർത്താവ് ചോദിച്ചു. ഈ ചോദ്യം വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ളൊരു പ്രത്യേകത നമ്മുടെ ഡെസ്റ്റിനി, ഇറ്റ് ക്യാൻ ഡിസൈഡ് അവർ ഡെസ്റ്റിനി. നീ എന്നെ സ്നേഹിക്കുന്നു, പലപ്പോഴുമൊക്കെ നമ്മൾ വായിക്കാറുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം അർഹിക്കുന്നില്ല, ജസ്റ്റ് ഇഗ്നോറിങ് ഇറ്റ്, അവഗണിക്കുക. നമുക്ക് അവഗണിക്കാവുന്ന അനേക ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഈ ചോദ്യം അവഗണിക്കാനൊക്കുന്ന ചോദ്യമല്ല. നീ എന്നെ സ്നേഹിക്കുന്നു, സ്വർഗമോ നരകമോ നിർണയിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, ഡെസ്റ്റിനി, നമ്മുടെ ഡെസ്റ്റിനിയെ നിർണയിക്കുന്ന ഒരു ചോദ്യമാണ് കർത്താവിൻ്റെ ഈ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത, ഇതാരാ ചോദിച്ചത്? ഒരു സാധാരണക്കാരന്റെ ചോദ്യമല്ല. ഒന്നും അറിയാൻ വയ്യാത്തൊരു വ്യക്തിയുടെ ചോദ്യമല്ല. നമ്മുടെ കർത്താവിന്റെ വലിപ്പം എത്രയാണ്? കൊലോസ്യ ലേഖനത്തിലൊക്കെ വായിക്കുന്നു, ദൃശ്യമായത്, അദൃശ്യമായത്, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, എല്ലാം അവനായിട്ടും അവനായിക്കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിനും കാരണഭൂതനാണ്, സകലത്തിനും ലാക്കാണ്, അവിടുന്ന് അൽഫയും ഒമേഗയുമാണ്. ഒരു കോടതിയിൽ ഒരു ന്യായാധിപന്റെ ചോദ്യം അവഗണിക്കാൻ ഒക്കുമോ? ഇത് സർവശക്തനായ, സർവവ്യാപിയായ
സോവറിൻ പരമാധികാരിയായ കർത്താവിന്റെ ചോദ്യമാണിത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഫാക്ടർ ഇത് ചോദിച്ചത് ആരാണെന്നുള്ളതാണ്. രണ്ടാമത്തെ ഫാക്ടർ ഇത് ആരോട് ചോദിച്ചത്? തെരഞ്ഞെടുത്ത അപ്പോസ്തലനോട്. കർത്താവിന്റെ ഏകീക ജീവിതത്തിലെ വളരെ നിർണായകമായ മൂന്ന് ഘട്ടങ്ങൾ, മൂന്ന് ഇൻസിഡന്റിന് ഈ പത്രോസ് സാക്ഷ്യം. മർക്കോസ് 5:37 ജൈറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന വേളയിൽ പലരെയും കർത്താവ് മുറിയിൽ നിന്നും പുറത്താക്കി, പക്ഷേ അകത്ത് നിർത്തിയതിൽ ഒരാള് പത്രോസായിരുന്നു. ജൈറോസിന്റെ മകളെ കർത്താവ് ഉയർപ്പിച്ചു. സോ ഹി വാസ് ദ വിറ്റ്നസ് ഓഫ് ദ ഗ്രേറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ഒരു സാക്ഷിയാണ്. രണ്ട്, മത്തായി സുവിശേഷം 17:1 ഭാഗം. മരുഭൂ മലയിൽ കർത്താവ് കയറി ചെല്ലും. അവിടെ വെച്ച് കർത്താവ് രൂപാന്തരപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്ന മുഖത്തിന് തുല്യമായി മാറി. മോശയും ഏലിയാവും സംഭാഷിക്കുന്നു. പിതാവാം ദൈവം സംസാരിക്കുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേര് അവിടെയുണ്ട്. Peter was the witness of God's Jesus glory. യേശുവിന്റെ മഹത്വത്തിന്റെ സാക്ഷിയായി നിന്ന മനുഷ്യനാണ് പത്രോസ്. മൂന്നാമതായി മർക്കോസ് 14:32-32 ഗെദസമന തോട്ടത്തിൽ കർത്താവിനോടൊപ്പമായി കടന്നുപോയതിൽ ഒരാള് പത്രോസാണ്. അവിടെ കർത്താവിന്റെ രക്തം രോമകൂപങ്ങളിൽ കൂടെ വേർപ്പുതുള്ളി എന്ന പോലെ പുറത്തു ചാടുന്നു. ഗെദസമനയിലെ കർത്താവിന്റെ അതിവ്യഥയോടുകൂടിയ പ്രാർത്ഥന, അപ്പൊ കർത്താവിന്റെ ഗ്രീഫ്, കർത്താവിന്റെ അതിവേദനയ്ക്ക് സാക്ഷിയായിരുന്ന ഒരു മനുഷ്യനാണ് പത്രോസ്. അപ്പം കർത്താവിന്റെ ഗ്രേറ്റ്നസ്, കർത്താവിന്റെ ഗ്ലോറി, കർത്താവിന്റെ ഗ്രീഫ്, ഈ പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ചോദ്യം പീലാത്തോസിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. പരീശന്മാരോട് കർത്താവ് ചോദിച്ചാൽ മനസ്സിലാകും. നമ്മൾ പറയും, ഓക്കെ, ചോദിക്കണം. അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതൊരു പക്ഷേ ഫറവോയോട് ചോദിച്ചെങ്കിൽ നമ്മൾ പറഞ്ഞേനെ ചോദിക്കണം. പക്ഷെ ഇത് ഫറവോയോട് ചോദിച്ച ചോദ്യമല്ല, പരീശന്മാരോട് ചോദിച്ച ചോദ്യമല്ല, മഹാപുരോഹിതന്മാരോട് ചോദിച്ച ചോദ്യമല്ല, പീലാത്തോസിനോട് ചോദിച്ച ചോദ്യമല്ല. ഇത് കർത്താവിന്റെ ഗ്രേറ്റ്നസ്, കർത്താവിന്റെ ഗ്ലോറി, കർത്താവിന്റെ ഗ്രീഫ്, ഇത് മൂന്നിനും സാക്ഷ്യം നിന്ന പത്രോസിനോട് കർത്താവ് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവമക്കളെ, ഈ ചോദ്യം നമ്മുടെ നേരെയും കർത്താവ് ചോദിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 21 വളരെ വളരെ പ്രാധാന്യമുള്ള അധ്യായമാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 20 ഒടുവിലത്തെ ഭാഗം നോക്കിയാൽ അറിയാം, ജോൺ വാസ് എബൌട്ട് ടു കൺക്ലൂഡ് ഹിസ് ഗോസ്പൽ. യോഹന്നാന്റെ എഴുത്തുകളുടെ ഒരു പ്രത്യേകത, തന്റെ 2-ാം ലേഖനം 3-ാം ലേഖനം ഒക്കെ നോക്കിയാൽ അറിയാം, തൻ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്തിന് എഴുതി, എഴുത്തിന്റെ പർപ്പസ് താൻ പറയാറുണ്ട്. അത് യോഹന്നാന്റെ ശൈലിയാണ്. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. എഴുതുന്നതിന് ശൈലിയുണ്ട്, പ്രസംഗത്തിന് ശൈലിയുണ്ട്. പൗലോസിന്റെ ശൈലിയല്ല യോഹന്നാന്റെ ശൈലി. യോഹന്നാൻ എഴുതി തീരാറാകുമ്പോൾ എന്തിന് എഴുതിയെന്ന് പറയും. യോഹന്നാൻ 20:30-31 വാക്യങ്ങളിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ എഴുത്തിന്റെ ഉദ്ദേശം യോഹന്നാൻ എഴുതുമ്പോൾ അതിന്റെ അർത്ഥം ഹി ഈസ് അബൌട്ട് ടു കൺക്ലൂഡ് ഇറ്റ്. 20-ാം അധ്യായം കൊണ്ട് തീർക്കാൻ താൻ ശ്രമിച്ചതാ, ആഗ്രഹിച്ചതാ. പക്ഷേ ദൈവാത്മാവ് ഒരധ്യായം കൂടെ ആഡ് ചെയ്യുവാൻ, 21-ാം അധ്യായം കൂടെ ചേർക്കുവാനായി ദൈവാത്മാവ്
യോഹന്നാന് കയറണകുളം. ഈ അധ്യായത്തിനുള്ള അനേക പ്രത്യേകതകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മുടെ ബൈബിളിൽ വരുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ പെന്തക്കോസ് നാളിൽ നിന്നുകൊണ്ട് പത്രോസ് അപ്പോസ്തോലൻ പ്രസംഗിക്കുന്ന പ്രസംഗം, ആ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെടുവാനിടയായി. ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്ത് ശക്തിയുള്ള പ്രസംഗമാണ്. ആ പ്രസംഗം തന്നെ ഒരു പഠന വിഷയമാണ്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം ഇല്ലായിരുന്നു എങ്കിൽ എന്നെ പോലുള്ളൊരു വ്യക്തി അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗം കേട്ടാൽ ഇങ്ങനെ പറയും, കണ്ടില്ലേ നിന്നു പ്രസംഗിക്കോ, എന്നാ പ്രസംഗമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. യേശു കർത്താവിനെ 3 പ്രാവശ്യം അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് പ്രാഗി ആണയിട്ട മനുഷ്യൻ. പിന്നെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഗംഭീരം പ്രസംഗം. ഞാൻ വിചാരിച്ചു പോയേനെ ഇവിടെ വന്നുകൊണ്ട് ഭയങ്കരം പ്രസംഗമായി ഇദ്ദേഹം. പക്ഷെ ഇദ്ദേഹം യേശുവിനെ പ്രാഗിയതും തള്ളിപ്പറഞ്ഞതും നമ്മൾ അറിഞ്ഞു. 21 അധ്യായം ഇല്ലായിരുന്നു എങ്കിൽ, ഈ അധ്യായം പത്രോസിന്റെ റീസ്റ്റോറേഷൻ ചാപ്റ്ററാണ്, തന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ചാപ്റ്ററാണിത്. കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരു മനുഷ്യന്റെ പിന്നാലെ കർത്താവ് ചെല്ലുന്നുവെന്നോ? രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയം ഒരവസരം ഒരു ക്യാബിനറ്റിന്റെ ചർച്ചാ വിഷയം തീരുമാനം, ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന സുബ്രഹ്മണ്യസ്വാമിയോട് പത്രക്കാർ ചോദിച്ചപ്പോൾ, അത് വാസ്തവത്തിൽ പ്രൈം മിനിസ്റ്റർ വെളിപ്പെടുത്തേണ്ട ഒരു നയപരമായ ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ പത്രക്കാരുടെ ചോദ്യത്തിന് അതിന്റെ ഉത്തരം പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഞാൻ ഓർക്കുന്നു, ആ സമയം തന്നെ അന്നത്തെ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറിയെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി താന് ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. ഒരു ക്യാബിനറ്റിന്റെ തീരുമാനം, ആ തീരുമാനം എടുത്തെന്നുള്ളത് ശരിയാണ്, സത്യമാണ്. പക്ഷേ പറയേണ്ടത് അദ്ദേഹമല്ലായിരുന്നു, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പറയേണ്ടത്. ഒരു ചെറിയ വീഴ്ച, ഒരു വീഴ്ച വന്നെങ്കിലും സാരമില്ല എന്ന് പ്രൈം മിനിസ്റ്റർ വെച്ചില്ല. അദ്ദേഹത്തെ അപ്പോൾ തന്നെ ആ സ്ഥാനത്ത് നീക്കി. എന്നാൽ രാജാതി രാജാവും കർത്താതി കർത്താവും സോവറിൻ ആൻഡ് ഓൾ സഫിഷ്യന്റ് ക്രൈസ്റ്റ് പരമാധികാരിയായ കർത്താവ് ഇതാ തള്ളിപ്പറഞ്ഞ മനുഷ്യന്റെ പിന്നാലെ കടന്നു എന്നവനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ഇതൊരു അത്ഭുതമല്ലേ? പത്രോസിനെ കൂടാതെ കർത്താവിന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ലേ? ആദിയിൽ കർത്താവ് ആകാശം ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ആരുടെ സഹായത്തോടുകൂടിയാണത് ചെയ്തത്? സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കുന്ന, ഓൾ പവർഫുൾ ആയിരിക്കുന്ന, സർവജ്ഞാനിയായിരിക്കുന്ന, തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുന്ന, ഇല്ലായ്മയിൽ നിന്ന് ഒന്നിനെ ഉളവാക്കുവാൻ കഴിവുള്ള വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു മുക്കുവനായ ഒരു സാധാരണക്കാരൻ തള്ളിപ്പറഞ്ഞിട്ട് പോലും അവന്റെ പിന്നാലെ കടന്നു എന്ന് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. ഇതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഇന്ന് സന്ധ്യാവേളയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, നിങ്ങളുമായി വാക്കുകൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ ആരും എന്നെ പരമവിശുദ്ധനായിരുന്നു ഒന്നും തെറ്റിദ്ധരിക്കരുതേ. വീഴ്ചകൾ എത്ര വന്നെന്നറിയാമോ? പോരായ്മ എത്ര വന്നെന്നറിയാമോ?
അനുസരണക്കേട് എത്ര പ്രാവശ്യമുണ്ടെന്ന് അറിയാമോ? എങ്കിലും കർത്താവ് പറയാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. 8-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരും പറയുന്നു, നീ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ, ഓ ഈ മർത്യനെ നീ ഒന്ന് ഓർക്കാൻ പോലും, അവൻ എന്താണ് അർഹതയുള്ളത്, ഓർക്കാൻ പോലും അർഹതയില്ലാത്ത പൊടിയായ സൂര്യനെ ഓർക്കുമ്പോൾ, ചന്ദ്രനെ ഓർക്കുമ്പോൾ, നക്ഷത്രങ്ങളെ ഓർക്കുമ്പോൾ, ഈ പൊടിയായ ശ്വാസമായ ഈ മനുഷ്യനെ പരിഗണിക്കാൻ പോലും അർഹതയില്ലാതിരുന്നിടത്ത് എങ്ങനെയാണ് പരിഗണിച്ചത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുത്. ഈ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട്, ഈ കർത്താവിനെ വിട്ടുപോയ, ഈ കർത്താവിൽ നിന്ന് അകന്നുപോയ എന്നെയും നിങ്ങളെയും തേടിക്കൊണ്ട് കർത്താവ് ലോകത്തിലേക്ക് വന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ കാണാതെ പോയവനെയല്ല, തേടിയെടുത്ത കണ്ടെത്തിയ ആ പത്രോസ് തന്നെ പരസ്യമായി അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി ഉപേക്ഷിച്ചപ്പോൾ, ത്യാഗിയപ്പോൾ, അവനെ തള്ളിക്കളയാതെ അവന്റെ പിന്നാലെ പോകുന്ന ആ കർത്താവിന്റെ കൃപയുടെ വലിപ്പമോർത്ത് ഇന്ന് രാത്രികാലം എന്റെ പ്രിയമുള്ളവരെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ നിമിത്തം മാത്രമാണ്. എത്ര പ്രാവശ്യം മനസ്സിന്റെ കേട്, എത്ര പ്രാവശ്യം പോരായ്മ, അവിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി, ശുശ്രൂഷ രംഗത്ത് എത്ര പരാജയം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അറിവ് കേട് സംഭവിച്ചിട്ടുണ്ട്, അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്നെ തള്ളിക്കളയാതെ, നമ്മെ തള്ളിക്കളയാതെ പിന്നെയും സ്നേഹിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി എന്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 21-ാം അധ്യായം പത്രോസിന്റെ റീസ്റ്റോറേഷൻ ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിലെ 2-ാം അധ്യായത്തിലെ പ്രസംഗമൊക്കെ ഞാൻ വായിച്ചിരുന്നെങ്കിൽ, ഞാൻ വായിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, നല്ല കക്ഷിയ, പ്രസംഗിക്കാനൊക്കെ നല്ല കഴിവ്, എന്തോ അടിച്ചു വിടുന്നത്. പക്ഷേ കുറച്ചു മുമ്പേ തള്ളി പറഞ്ഞത്, പ്രാഗിയത് ഈ മനുഷ്യൻ തന്നെയാ. ഒരു പക്ഷേ അങ്ങനെ തന്നെ തള്ളിക്കളയാതെ ഇരിക്കുവാൻ തള്ളി പറഞ്ഞതാണ് പ്രാഗിയതാണെങ്കിലും ആ മനുഷ്യന്റെ പിന്നാലെ കർത്താവ് ചെല്ലുന്ന ആ രംഗം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കാണിക്കുന്ന ഒന്നാണ്. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. ഇനിയും ശ്രദ്ധിക്കുമോ, ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ഈ പോർഷൻ നോക്കിയാൽ, ജനുവിൻ ലവ്, കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എല്ലാം പറയും സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ന്യായമായും പറയും, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ കർത്താവിനെ വാസ്തവമായും സ്നേഹിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും കർത്താവിനെ സ്നേഹിക്കുന്നു എന്നത് ശരിയാണെങ്കിൽ അതിനൊരു 6 ക്വാളിറ്റി ടെസ്റ്റുകൾ നമ്മൾ നടത്തണം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-23 വാക്യങ്ങളിൽ പത്രോസിനോട് കർത്താവ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ, എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ആ രംഗം നോക്കിയാൽ, കർത്താവിനെ ഒരു വ്യക്തി യഥാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ അതിന് 6 ക്വാളിറ്റി ഇവിടെ കാണുവാൻ കഴിയുന്നു. അത് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടെ പറയട്ടെ, യേശു കർത്താവ് റിപ്പീറ്റ് ചെയ്ത ഏക ചോദ്യം ഇത് മാത്രമാണ്. ഈ ഒരൊറ്റ ചോദ്യം മാത്രമേ യേശു റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. അനേക ചോദ്യം കർത്താവ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ചോദ്യം മാത്രമാണ് കർത്താവ് റിപ്പീറ്റ് ചെയ്തത്. ജനുവിൻ ലവ്, നമ്മുടെ സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം ജനുവിൻ ആണെങ്കിൽ, അത് വളരെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, അതിൻ്റെ അകത്തുണ്ടായിരിക്കേണ്ട 6 ക്വാളിറ്റീസ് എന്താണെന്ന് ഇന്ന് സന്ധ്യാവേളയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്.
നമുക്കറിയാം. അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. 21 അധ്യായം തുടങ്ങുമ്പോൾ യേശു കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. പത്രോസിന്റെ കൂടെ 6 ശിഷ്യന്മാർ ചേർന്ന് 7 പേര് 21 അധ്യായത്തിൽ മീൻ പിടിക്കുവാനായിട്ട് പോവുകയാണ്. ഇതൊരു നിസ്സാര വിഷയമല്ല. 3.5 വർഷത്തിന് മുമ്പ് ഏതൊരു സ്ഥാനത്തു നിന്ന് ഏതൊരു നിലയിൽ നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചു, ഇനിയും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നും പറഞ്ഞ് കർത്താവ് വിളിച്ചു വേർതിരിച്ചവര് 3.5 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൗത്യം മറന്ന് നിയോഗം മറന്ന് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് ഒന്ന് മടങ്ങിപ്പോകുവാനിടയായി തീർന്നു. ഇത് പുരോഗതിയുടെ ചാപ്റ്റർ അല്ല, പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയത്തിന്റെ ഒരു ചാപ്റ്ററാണ്. ഇവിടെ പത്രോസിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഗ്രാഫ് നോക്കിയാൽ അത് മുകളിലോട്ടല്ല, അത് താഴോട്ടാണ് പോകുന്നത്. ആ മനുഷ്യനെ കർത്താവ് തേടി ചെല്ലുന്നു. ഞാന് തിരുവനന്തപുരം പട്ടം സഭയിൽ ഒരു 5 വർഷക്കാലം ആ സഭയിൽ ശുശ്രൂഷിച്ചൊരു മനുഷ്യനാണ്. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം എവിടെയോ പോയിട്ട് അത്യാവശ്യമായി ടെലിഫോൺ ബില്ലടയ്ക്കുവാൻ അവിടുത്തെ LIC ഓഫീസിന്റെ ഒരു ഭാഗത്ത് ടെലിഫോൺ ബില്ലടയ്ക്കാം. അവിടെ ചെല്ലുമ്പോൾ വാസ്തവത്തിൽ 1 മണി സമയം കഴിഞ്ഞു. 1 മണി കഴിഞ്ഞ് 5 മിനിറ്റായി. കൗണ്ടറിന്റെ അവിടെ ഞാൻ ഉൾപ്പെടെ ഒരു 3-4 പേരുണ്ട്. വാസ്തവത്തിൽ 1 മണി എന്ന് പറയുന്നത് അവരുടെ ലഞ്ച് ബ്രേക്കിന്റെ സമയമാണ്. 1 മണിക്ക് കൗണ്ടർ ക്ലോസ് ചെയ്ത് അവർ ലഞ്ച് കഴിക്കാൻ പോയാൽ ഒരിടത്തും അവർ തെറ്റുകാരല്ല. അതവിടെ അനുവദിക്കപ്പെട്ട ലീഗലായി ചെയ്തിരിക്കുന്ന ലെജിറ്റിമേറ്റ് ആക്കിയിരിക്കുന്ന റൈറ്റിൽ പെടുന്നതാണ്. പക്ഷെ കൗണ്ടറിൽ ഇരുന്ന് ആ മനുഷ്യൻ കൗണ്ടറിൽ കൂടെ ഞങ്ങളെ നോക്കി, ഞങ്ങളൊരു 3-4 പേരുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളും കൂടെ വന്നാട്ടെ, നിങ്ങളുടെ കൂടെ ബില്ല് അടച്ചോട്ട് ഞാൻ പോയിക്കൊള്ളാം. ഞങ്ങളൊരു 4-5 പേർക്ക് വേണ്ടി അദ്ദേഹം ഒരല്പസമയം കൂടെ ആ കൗണ്ടറിൽ ഇരുന്നു. ബില്ലടച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പം എന്റെ മനസ്സിൽ അതൊരു ചോദ്യം ഉയർത്തി. ഈ മനുഷ്യൻ ന്യായമായും ലഞ്ച് സമയത്ത് ലഞ്ച് ബ്രേക്കിൽ ലഞ്ച് കഴിക്കുവാനായി പോയിരുന്നെങ്കിൽ പിന്നെ 2 മണി സമയം വരെ അവിടെ കാത്തു നിൽക്കണം. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഞങ്ങൾ കാത്തു നിന്നേ മതിയാകുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി തന്നപ്പോൾ ആ മനുഷ്യനോടുള്ള ഒരു ബഹുമാനം എന്റെ ഹൃദയത്തിൽ ഉണ്ടായി. നോക്കുക, ഒരു വ്യക്തിക്ക് വേണ്ടി അവൻ ഊണിന്റെ സമയം, തന്റെ ലഞ്ചിന്റെ സമയം 10 മിനിറ്റ് കൂടെ മാറ്റിവെച്ചു എന്ന് പറയുന്നത് കേരളത്തിന്റെ അവസ്ഥയിൽ ഒരു അത്ഭുതം തന്നെയാണ്, അത്ഭുതം തന്നെയാണ്. എങ്കിലും ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തന്നത് എനിക്കൊരു അത്ഭുതമായി തോന്നിയെങ്കിൽ ഇവിടെ ഇതാ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു മനുഷ്യന്റെ പിന്നാലെ ചെല്ലുകയാണ്. ശ്രദ്ധിക്കണമേ. രണ്ടാമതായി, ഇറാഖിന്റെ കുവൈറ്റ് ഇൻവേഷൻ, അന്ന് അമേരിക്കൻ സൈന്യം ഇറാഖിന്റെ ഒരു വലിയ പാലം ബോംബ് ചെയ്യുവാൻ പോകുന്ന സമയം ഞാൻ പത്രത്തിൽ വായിച്ചതാ. ഒരു മനുഷ്യൻ ബൈക്കേല പാലത്തിലേക്ക് കയറി, അമേരിക്കൻ സൈന്യം ബോംബിങ് 1-2 മിനിറ്റുകൾ താമസിപ്പിച്ചു. ആ ബൈക്കിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ ആ പാലം കടന്ന് പോകുന്നിടം വരെ അവര് ബോംബിങ് താമസിപ്പിച്ചു. പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു. ബോംബിങ്ങിന്റേത് 2 മിനിറ്റ് താമസിപ്പിച്ചത് അമേരിക്കൻ സൈന്യം കാണിച്ച ഒരു വലിയ ഔദാര്യം. ശരിയാണ്, ഔദാര്യം തന്നെയാണ്. ആ മനുഷ്യൻ പാലം കടന്നില്ലെങ്കിൽ പാലത്തോടുകൂടി ആ ബൈക്കിൽ യാത്ര ചെയ്യുന്നവൻ തകർന്നു പോകും. അദ്ദേഹത്തോട് കാണിച്ച ആ ചെറിയ ആ 2 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണെങ്കിൽ ഇന്ന് രാത്രി കാലം എന്നോടും നിങ്ങളോടും കർത്താവ് കാണിക്കുന്ന ആ വലിയ കരുണ എത്ര വലുതാണ് എന്നാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. ഇവിടെ ഇതാ മീൻ പിടിക്കുവാൻ പോയി, അവർക്കൊന്നും കിട്ടിയില്ല. നമുക്ക് ആ ഭാഗം അറിയാം. കർത്താവ് അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല. വലതുവശത്ത് വീശുവാൻ കർത്താവ് കൽപ്പിക്കുന്നു, അവര് വലതുവശത്ത് വീശുന്നു. വലതുവശത്ത് വീശുവാൻ പറഞ്ഞപ്പോൾ അവിടെ ഇതാ യോഹന്നാൻ പറയുന്നു, ഓ ഇത് നമ്മുടെ കർത്താവാണ്. അവർക്ക് പെരുത്ത മീൻകൂട്ടമൊക്കെ കിട്ടി. ആ മീൻകൂട്ടമൊക്കെ വലിച്ചെടുത്ത് അവര് കരയ്ക്ക് വരുമ്പോൾ കർത്താവ് പത്രോസിനോട് സംസാരിക്കുന്ന ഭാഗമാണ് 15 മുതലുള്ളതായിരിക്കുന്ന വേദഭാഗം. അവിടെ ചോദിച്ചൊരു ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ
ഇന്ന് രാത്രിയിൽ യേസ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് മുന്നമേ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൽ ആറ് ക്വാളിറ്റീസ് ഉണ്ടാകണം. ഒന്നാമത്തെ ക്വാളിറ്റി ഞാൻ പറയട്ടെ, ഇവർ ഈ മീൻ പിടിക്കുവാൻ പോയത് മീൻ പിടിക്കുന്ന സമയം നമ്മൾ അവരെ ശ്രദ്ധിച്ചാൽ അറിയാം ദൈവത്തിൽ അവർക്കൊരാശ്രയം ഇല്ലായിരുന്നു. ദൈവമേ സഹായിക്കണമേ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ, ഞങ്ങളുടെ അധ്വാനത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഒന്നും അവര് ചെയ്തതായിട്ട് കാണുന്നില്ല. ഒരു വ്യക്തി കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹം ജെനുവിൻ ആണെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ പ്രത്യേകത കർത്താവിൽ ആശ്രയം ഉണ്ടായിരിക്കണം. ഇന്ന് രാത്രി കാലം എന്റെ നിങ്ങളുടെയും ജീവിതത്തിന്റെ ഏത് ചുവടുവയ്പ്പുകളായാലും ഏത് കാര്യങ്ങൾക്കായാലും കർത്താവേ നീ എന്റെ കൂടെ ഇരിക്കണമേ, നീ എന്നെ സഹായിക്കണമേ, നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഇടയാക്കണമേ. എന്റെ അധ്വാനം, എന്റെ പഠനം, എന്റെ ജോലി, എന്റെ യാത്ര ഏതുമാകട്ടെ കർത്താവേ നീ സഹായിക്കണമേ, നിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം കർത്താവിനോടുള്ളത് ജനുവിനായിരിക്കുന്ന സ്നേഹമാണ്. ഇന്ന് രാത്രി കാലം കർത്താവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുകയും അവന്റെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം തീരുമാന പ്രകാരം എനിക്ക് തോന്നും ഞാൻ ചെയ്യും എന്നുള്ള മട്ടിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള വ്യക്തി വാസ്തവമായി കർത്താവിനെ സ്നേഹിക്കുന്നില്ല. ദൈവത്തിൽ നമുക്കുള്ള ആശ്രയം എങ്ങനെ ഇരിക്കും? നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങൾക്കും കർത്താവേ നീ എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ വിഷയങ്ങൾക്ക് മാത്രമല്ല, ചെറിയ വിഷയങ്ങൾക്കുമാകട്ടെ, ഏത് സംരംഭത്തിലും ഏത് കാര്യങ്ങളിലും ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടാറുണ്ടോ? നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? അത് പഠനമാകട്ടെ, ജോലിയാകട്ടെ, എക്സാം ആകട്ടെ, യാത്രയാകട്ടെ, വിവാഹമാകട്ടെ, ഏത് കാര്യമാകട്ടെ, എന്തുമാകട്ടെ, കർത്താവേ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. മോശ ഒരിക്കൽ പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ, ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ ഞങ്ങളെ അയക്കരുതേ. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ, പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ അവൾക്കാർ വൃഥാജാഗരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനോടുള്ള സ്നേഹം ജെനുവിൻ ആയിരിക്കണമെങ്കിൽ, ജെനുവിൻ ആണെങ്കിൽ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് വി ഹാവ് ടു റിലേ അപ്പോൺ ഹിം ടോട്ടലി, അവനിൽ പൂർണ്ണമായി ആശ്രയിക്കണം. അവനെ കൂടെ കർത്താവ് യോഹന്നാൻ 15:5 പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു ചർച്ചിൽ ഇരിക്കുന്ന സമയം, അവിടെ ഒരു സഹോദരനുണ്ട്, ആലുവക്കാരൻ ബാബു ബ്രദർ. അദ്ദേഹം ഡ്രൈവിംഗിന്റെ ടെസ്റ്റിന് പോകുന്ന സമയമാണ്. അദ്ദേഹം വാസ്തവത്തിൽ സിമ്പിളായൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് വളരെ ഭയം, അധികാരികളൊക്കെ വളരെ ഭയമാണ്. അദ്ദേഹം സെയിൽസിൽ ജോലി ചെയ്ത് ജീവിക്കുവാൻ വന്നയാളാണ്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണം. അദ്ദേഹം സഭയിൽ എഴുന്നേറ്റ് ഒരു വാക്ക് സാക്ഷ്യം പറഞ്ഞു, ദൈവകുഞ്ഞങ്ങളെല്ലാവരും എൻ്റെ ടെസ്റ്റ് നാളെ നടക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണോ ഇരുന്നു പോയതാണോ അറിയത്തില്ല, ആരെ ഒരൊറ്റ ഇരിപ്പ്, എല്ലാവരും ഒരു ചിരി. എങ്കിലും സഭയായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണേ, പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗിന്റെ ടെസ്റ്റ് ആണ്. അവിടെ ചെന്നു, പോലീസുകാരൻ വണ്ടിയെ കയറി ഇദ്ദേഹത്തെ ആ സ്റ്റിയറിങ്ങിന്റെ പുറകിലിരുത്തി വണ്ടി വിടാനായിട്ട് പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ഇട്ടു, റിയർ ഗ്ലാസ് ഒക്കെ നോക്കി. അദ്ദേഹത്തിന്റെ ഈ ബാബുവിന്റെ കാലും കൈയും കിടുകിടാ മറയ്ക്കുകയാണ്. ഒരു ധൈര്യമില്ലാത്ത മനുഷ്യനാ, എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടാകും. പക്ഷെ സംഭവിച്ചത് ബാബു വണ്ടി എടുക്കാൻ നേരത്ത് ട്രാഫിക്കിന്റെ നിയമം തെറ്റിച്ച് ഓവർ സ്പീഡിൽ ഒരു മനുഷ്യൻ ഒരൊറ്റ പോക്ക് ആ പോലീസുകാരൻ ബാബുവിനോട് മാറിയിരിക്കാൻ പറഞ്ഞു. ഡ്രൈവറുടെ സീറ്റിൽ ഈ പോലീസുകാരനിരുന്ന് ആ ഡ്രൈവിംഗ് ആ ട്രാഫിക് നിയമം തെറ്റിച്ചു പോയാൽ ആ മനുഷ്യന്റെ പിന്നാലെ ചെന്ന് അവനെ പിടികൂടി ബാബുവിനോട് പറഞ്ഞു, അലാസ് നിന്റെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു, നിനക്ക് ലൈസൻസ് തരാൻ പോകുകയാണ്.
വാസ്തവത്തിൽ ടെസ്റ്റ് കഴിഞ്ഞില്ല, വണ്ടി മുമ്പോട്ട് എടുത്തില്ല, പക്ഷെ ബാബുവിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിൽ താൻ ആശ്രയിച്ചിരുന്നു, തന്റെ ഉപജീവന മാർഗമാണ്. താൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ കേട്ടവർക്കൊക്കെ ഒരു രസമായി തോന്നിയെങ്കിലും ബാബു സാക്ഷ്യം പറഞ്ഞതിന് ശേഷം, കർത്താവെ നാളെ നടക്കുന്ന എന്റെ ടെസ്റ്റിൽ നീ എന്നെ സഹായിക്കണമെന്നത് തന്റെ ജീവിതത്തിന്റെ പ്രശ്നമായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ചു, വണ്ടി ഓടിക്കാതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഞാൻ എന്തിനാ പറഞ്ഞത്? ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ ലക്ഷണമാണ്. രണ്ടാമത്തെ ലക്ഷണം 21-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലുണ്ട്. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. രണ്ടാമത്തെ അടയാളം, രണ്ടാമത്തെ ലക്ഷണം. ആദ്യത്തേത് കംപ്ലീറ്റ് റിലയൻസ് അപ്പോൺ ക്രൈസ്റ്റ്. രണ്ടാമത്തേത് റിപ്പന്റൻസ്. ജീവിതത്തിൽ സംഭവിച്ചു പോയ പരാജയങ്ങൾ, ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ, ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, അത് സാരമില്ല എന്ന് പറഞ്ഞ് അതിന് വേണ്ടി ആർഗ്യു ചെയ്യാൻ നിൽക്കാതെ ഇവിടെ ഇതാ പത്രോസ് വളരെ ദുഃഖിച്ചു. നമ്മുടെ ജീവിതത്തിൽ അരുതാത്ത സംസാരം നടത്തിയിട്ട്, ആരോടെങ്കിലും യോഗ്യമല്ലാതെ ഇടപെട്ടിട്ട്, ദൈവ സന്നിധിയിലാകട്ടെ, ദൈവ സഭയിലാകട്ടെ, കൂടെ പ്രവർത്തിക്കുന്നവരോടാകട്ടെ, സഹപ്രവർത്തകരോടാകട്ടെ, കുടുംബത്തിലാകട്ടെ, യോഗ്യമല്ലാത്തത് സംസാരിച്ച്, യോഗ്യമല്ലാത്തത് ചെയ്തിട്ട് മിണ്ടാതെ ഇരുന്ന് കർത്താവെ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ആ സ്നേഹം ക്വാളിഫൈഡ് അല്ല. എന്നാൽ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളെ ഓർക്കുമ്പോൾ അതോർത്ത് ദുഃഖിക്കുന്ന ഒരു ഹൃദയം, തെറ്റുപറ്റിപ്പോയി, പരാജയമുണ്ടായി, ഞാൻ തെറ്റിപ്പോയി എന്ന് അനുദമിക്കുന്ന, തെറ്റ് സമ്മതിക്കുന്ന, തെറ്റ് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന, അനുദമിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ഒരു ക്വാളിറ്റി എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് യു ലവ് ഹിം ജെനുവിൻലി. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് റിപ്പന്റൻസ്. റിപ്പന്റൻസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ബോംബെ വിച്ച് ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കാലം. അതിനു മുൻപ് ആ സഭയിൽ ചില പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു സഹോദരൻ വളരെ പ്രശ്നക്കാരനാണ്. അപ്പോൾ വളരെ മാന്യനായ ഒരു മനുഷ്യൻ, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഒരു പക്ഷേ യു കെയിലോ ഇംഗ്ലണ്ടിലോ ഉണ്ടായിരിക്കാം. അദ്ദേഹം ഒരു സഹോദരനോട് പറഞ്ഞു, സഹോദരൻ ചർച്ച് വിട്ടു പോ. ആ ബഹളക്കാരൻ സഹോദരൻ അതേ കയറി പിടിച്ചു. അങ്ങനെയുള്ള ഈശോ അവിടെ നടക്കുന്ന സമയത്ത് ആ സഭയുടെ ശുശ്രൂഷയിൽ കടന്നു ചെല്ലുന്നത്. ഒരു ദിവസം December 31st മീറ്റിംഗിന്റെ സമയം, ദൈവത്തിന്റെ വചനം ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് ആ സഹോദരനോട്, നീ ഈ സഭ വിട്ടു പോകണമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ എഴുന്നേറ്റ് പ്രിയ സഹോദരന്റെ പേര് പറഞ്ഞ്, സഹോദരാ, ചില നാളുകൾക്ക് മുൻപ് ഞാൻ സഹോദരനോട് അങ്ങനെ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റാ, എന്നോട് മനഃപൂർവമായി ക്ഷമിക്കണം. ഒരു വാക്ക് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പറഞ്ഞു. അന്ന് ആ സഭയിൽ നടന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം, ആ വെളിപ്പെട്ട ദൈവകൃപയുടെ സന്തോഷം ഇന്നും ഞാൻ ഓർക്കുന്നു. എന്റെ ദൈവമക്കളെ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വന്നുപോയ തെറ്റുകളെ മൂടി വയ്ക്കരുത്, വന്നുപോയ പരാജയങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കരുത്. തെറ്റിപ്പോയെങ്കിൽ ഇവിടെ ഇതാ പത്രോസ് പുറത്തിറങ്ങി ദുഃഖിക്കുന്നു. വന്നുപോയ കുറവുകളെ കുറിച്ചുള്ള റിപ്പന്റൻസ് നമുക്കുണ്ടെങ്കിൽ മൂന്നാമതായി ശ്രദ്ധിക്കുമോ, കർത്താവ് പത്രോസിനോട് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയുന്നു, ഊവ്. കർത്താവ് പറയുകയാണ്, എങ്കിൽ എന്റെ ആടുകളെ മേയ്ക്കുക. മൂന്നാമതായി ഒരു വ്യക്തി കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ മൂന്നാമത്തെ ലക്ഷണം, ടേക്കിംഗ് അപ് റെസ്പോൺസിബിലിറ്റീസ്. ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങൾ, ഞാനും നിങ്ങളും കൂടി നടക്കുന്ന ചർച്ചിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ദൈവദാസന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾക്കായി, സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഉത്തരവാദിത്തമേൽക്കണം. ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ ഗ്രൗണ്ടിന്റെ വെളിയിൽ നിൽക്കുന്ന അനേകര് അടിക്കണ എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കും, ഗോളടിക്കണ
പറയാൻ എളുപ്പമാ, ഗ്രൗണ്ടിന്റെ വെളിയിൽ നിന്ന് കുറ്റം പറയാൻ എല്ലാവർക്കും എളുപ്പമാ, ഗ്രൗണ്ടിന്റെ അകത്തോട്ട് ഇറങ്ങാന് പലർക്കും മടി. ഇന്ന് പലരെയും കുറ്റപ്പെടുത്താൻ എത്ര ഈസിയാണ്. ആ പ്രസംഗം ഒത്തില്ല, ശുശ്രൂഷ ഒത്തില്ല, ഇങ്ങനെ വേണമായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു, പറയാൻ എളുപ്പമാ. ഇന്ന് രാത്രി കാലം പറയട്ടെ, യു ഹാവ് ടു ടേക്ക് അപ് ദ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അത് കുടുംബത്തിൻ്റെതായാലും സഭയുടേതായാലും വിമർശിക്കാൻ വരട്ടെ, അതിനു മുമ്പേ ചില ഉത്തരവാദിത്തം നമ്മളെ കൊണ്ട് എന്ത് കഴിയും, എന്ത് ചെയ്യാൻ കഴിയും, അത് ചെയ്യുവാനായി ഉത്തരവാദിത്തം ഏൽക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ടേക്കിംഗ് അപ് റെസ്പോൺസിബിലിറ്റീസ്. ദൈവത്തിന്റെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ചില വ്യക്തികളെ ദൈവകൃപയിൽ നിലനിർത്തുവാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ യു ഹാവ് ടു ടേക്ക് അപ് റെസ്പോൺസിബിലിറ്റീസ്. ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു, നാലാമത്തെ കാര്യം ഇങ്ങനെയാണ്, അതൊരു 18-ാം വാക്യം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ള അടുത്ത് നടന്നു, വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നവൻ സൂചിപ്പിച്ചു. പറയുകയാണ്, നിനക്കെന്നോട് പ്രിയമുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്? നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടം പോലെയൊക്കെ നീ നടന്നു, നിനക്ക് ഇഷ്ടമുള്ള അടുത്ത് പോയി, നീ വൃദ്ധനായ ശേഷം നിന്റെ അര മറ്റൊരുത്തൻ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. ഏട്ടവർക്ക് മനസ്സിലായി, ഇത് പത്രോസ് മരണിക്കാൻ പത്രോസിന്റെ മരണത്തെ കുറിച്ച് കർത്താവ് സംസാരിച്ചതാ. നിനക്കെന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെന്ന് പറയുന്നെങ്കിൽ കർത്താവ് പറയുകയാണ്, അവിടെ ചില റിസ്കുകൾ ഉണ്ടാകും, ചലഞ്ചസ് ഉണ്ടാകും, അത് ഏറ്റെടുക്കുവാൻ നിനക്ക് തയ്യാറുണ്ട്. റിസ്ക് ഫാക്ടർ ഇസ് ദർ. മിനിസ്ട്രിക്കകത്ത് റിസ്ക് ഫാക്ടർ ഉണ്ട്, സുവിശേഷ പ്രവർത്തനങ്ങൾക്കകത്ത് റിസ്ക് ഫാക്ടർ ഉണ്ട്, സുവിശേഷം അറിയിക്കുന്നതിലും റിസ്ക് ഫാക്ടർ ഉണ്ട്. ചലഞ്ചസ് ഉണ്ടാകാം, വെല്ലുവിളി ഉണ്ടാകാം, പക്ഷേ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ചലഞ്ച് ഏറ്റെടുക്കുന്ന വ്യക്തിയായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളക്കരയിൽ മിഷണറിമാര് വന്നപ്പോൾ അവരെ നോക്കിയിരുന്നത്, അവർ ഫേസ് ചെയ്യേണ്ടി വന്നത് സ്വീകരണമല്ല, സ്വാതന്ത്ര്യമല്ല, സൗകര്യങ്ങളല്ല, റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം പറയട്ടെ, ഒരു വ്യക്തി കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ പൗലോസിന്റെ വാക്ക് പറയാം, ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ എന്നെ ക്രിസ്തുവേശുവിലുള്ള സ്നേഹത്തിൽ നിന്നും വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കർത്താവിനെ സേവിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് ഞാനും നിങ്ങളും പറയുമ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന വെല്ലുവിളികളുണ്ട്, ആ വെല്ലുവിളികളുടെ മുമ്പിൽ ഞാനും നിങ്ങളും പുറകോട്ട് പോകുമോ? യോബിന്റെ പുസ്തകത്തിൽ പടക്കുതിരിയെ കുറിച്ചൊരു ഭാഗമുണ്ട്, കാഹള ശബ്ദം കേൾക്കും തോറും അത് ഹാ ഹാ എന്ന് ചിനയ്ക്കുന്നു. കാഹള ശബ്ദം കേൾക്കുമ്പോൾ പടക്കുതിരിയാണെങ്കിൽ പുറകോട്ട് പോകത്തില്ല, ആ പടക്കുതിരിയാണെങ്കിൽ മുൻപോട്ട് പോകും. ക്രിസ്തീയ ജീവിതം ഒരു പടക്കളമാണ്, ശുശ്രൂഷ ഒരു പടക്കളമാണ്, വെല്ലുവിളിയുണ്ട്, കാഹള ശബ്ദം കേൾക്കും, ശത്രുവിന്റെ വെല്ലുവിളിയും നാം കേൾക്കേണ്ടി വരും. കർത്താവറയാണ്, റിസ്ക് ഉണ്ട്, ആ റിസ്ക് ഏറ്റെടുക്കുവാൻ നീ തയ്യാറാണോ? എങ്കിൽ നീ എന്നെ സ്നേഹിക്കും. ഇവിടെ നമ്മൾ സംസാരിച്ചത് ഒന്ന് റിലയൻസ് അപ്പോൺ ക്രൈസ്റ്റ്, രണ്ട് റിപ്പന്റൻസ്, മൂന്ന് ടേക്കിംഗ് അപ് റെസ്പോൺസിബിലിറ്റീസ്, നാലാമത്തേത് റിസ്കുകൾ എടുക്കുവാൻ തയ്യാറാകണം, അഞ്ചാമത്തേത് അതിന്റെ 21-22 വാക്യങ്ങള്. പത്രോസ് തിരിഞ്ഞു യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻതെല്ലുന്നത് കണ്ടു, അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവേ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചു. ഇവൻ തന്നെ, അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവേ ഇവൻ എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട് ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കും. പത്രോസിന്റെ മരണത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരുടെ നടുവിൽ വെച്ച് രക്തസാക്ഷിയാകുമെന്നുള്ള വാർത്ത കർത്താവ് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ പത്രോസ്
തൻ്റെ കാലിൻ്റെ പെരുവിരലിൽ നിന്ന് കാണും. കണ്ടോ എന്നെക്കുറിച്ച് എത്ര ശ്രേഷ്ഠമായതാ പറഞ്ഞത്, രക്തസാക്ഷിയാകും. അപ്പോഴാണ് യോഹന്നാൻ ഇങ്ങോട്ട് വരുന്ന കാഴ്ച കണ്ടത്. പത്രോസ് ഒരു ചോദ്യം, എന്റെ കാര്യം പറഞ്ഞല്ലോ കർത്താവെ, ഇവന് എന്ത് ഭവിക്കും? കർത്താവിന്റെ മറുപടി, യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നിന്റെ കാര്യം നോക്ക്, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവിടെ കാണുന്നത് റിലേഷൻഷിപ്പിന്റെ ഒരു വിഷയമാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും റിലേഷൻഷിപ്പ് നന്നായി സൂക്ഷിക്കും. എഫേസ്യ ലേഖനം 5:18-19 വാക്യങ്ങളിൽ ആത്മനിറവിന് ഇമോഷണൽ സൈഡ് ഉണ്ട്, ശരിയാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് എത്തിക്കൽ ആസ്പെക്ട് ഓൾസോ. ആത്മനിറവിന് വൈകാരിക തലം മാത്രമല്ല, അതിന് കുറെ എത്തിക്കൽ ആസ്പെക്ട് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആത്മനിറവിന്റെ 3 പ്രത്യേകതകൾ എഫേസ്യ ലേഖനം 5 കാണാം. ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ, എഫേസ്യ ലേഖനം അതിന്റെ 5 18-19 വാക്യങ്ങളില് ഞാൻ ഇങ്ങനെ വായിക്കുന്നു. ഇതാ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവേ. നമുക്ക് പരിചിതമായ വേദഭാഗമാ ആത്മനിറവിന്റെ 3 ലക്ഷണങ്ങള്, പ്രത്യേകതകള്. ആത്മനിറവിൽ കൈയടിക്കും, തീർച്ചയായും കൈയടിക്കും. അന്യഭാഷ പറയും, തീർച്ചയായും പറയും. തുള്ളിച്ചാടും, തീർച്ചയായും തുള്ളിച്ചാടും. വലിയ ശബ്ദത്തിൽ അതെല്ലാം നടക്കും. എന്നാൽ ഇതിൻ്റെ അകത്ത് വേറെ 3 ഫാക്ടർ ഉണ്ട്, അതും കൂടെ ശ്രദ്ധിക്കണം. 1 ഫാക്ടർ റിലേഷൻഷിപ്പ് ആണ്. തമ്മിൽ സംസാരിക്കുക, തമ്മിൽ സംസാരിക്കുക എന്നുള്ള വാക്ക് റിലേഷൻഷിപ്പിന്റെ വാക്കാണ്. 2 ഫെലോഷിപ്പ് ാണ്. 3 വർഷിപ്പ്. സോ ടു ബി ഫിൽഡ് മീ ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മീൻസ് നോട്ട് ഓൺലി ഇറ്റ് ഹാസ് ഇമോഷണൽ ആസ്പെക്ട്സ് ബട്ട് ഇറ്റ് ഹാസ് ഓൾസോ എത്തിക്കൽ ആസ്പെക്ട്സ് ഓൾസോ. 3 ലക്ഷണങ്ങൾ. റിലേഷൻഷിപ്പ് നന്നായിരിക്കും, തമ്മിൽ സംസാരിക്കും. എനിക്കറിയാം ആമേന്റെ സഭയ്ക്കകത്താ കൂടുന്നത്, അന്യഭാഷയൊക്കെ പറയും, പക്ഷെ മിണ്ടാത്തവർ ആ സഭയ്ക്കകത്ത് പലരും കാണും. പലരോട് മിണ്ടുകയല്ല, പലരുമായി ബന്ധമില്ല, ഒഴിഞ്ഞു മാറും, അവഗണിക്കും. പക്ഷെ ആത്മമറവുള്ളവനെ കൈയടി കൊണ്ടും കോലാഹലം കൊണ്ടും അന്യഭാഷ കൊണ്ടും മാത്രം മനസ്സിലാക്കരുത്. അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട് എന്ന് ശ്രദ്ധിക്കണം. 2 ഫെലോഷിപ്പാണ് കൂട്ടായ്മ. 3 വർഷിപ്പ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആത്മമറവുള്ളവന് ഹി ഹാസ് ഗോട്ട് 3 ഷിപ്സ്: റിലേഷൻഷിപ്പ്, ഫെലോഷിപ്പ് ആൻഡ് വർഷിപ്പ്. ഇതാ പത്രോസിനോട് കർത്താവ് പറയുക, യോഹന്നാന്റെ കാര്യത്തിൽ നീ കേറി ഇടപെടണ്ട, അവൻ എന്ത് ഭവിക്കുമെന്ന് നോക്കുക. ആമേൻ. ഇന്ന് രാത്രി കാലം പറയട്ടെ, ഒരു വ്യക്തി കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ, ഒരു വ്യക്തിയോട് ഇടർച്ചയായിട്ടിരിക്കാതെ, ഒരു വ്യക്തിയോട് പകയോടുകൂടിയിരിക്കാതെ റിലേഷൻഷിപ്പ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം. ആമേൻ. 133 സങ്കീർത്തനം റിലേഷൻഷിപ്പിന്റെ സങ്കീർത്തനമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ്. അറിയാവുന്ന സങ്കീർത്തനമാ ആത്മനിറവിന് അവിടെ ചില പ്രത്യേകതയുണ്ട്. There is fragrance, അവിടെ സൗരഭ്യമുണ്ട്. There is flow, ഒഴുകുന്നു, അവിടെ ഒരു ഒഴുക്കുണ്ട്. There is fruitfulness. ആത്മനിറവ് ഐക്യതയുള്ള സഭയ്ക്കകത്ത് ഫ്രാഗ്രൻസ് ഉണ്ട്, ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ട്. അതുപോലെ തന്നെ there is a flow, അവിടെ ആരാധനയിൽ, ശുശ്രൂഷകളിൽ, കൂടുവരവിൽ, പ്രാർത്ഥനയിൽ ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത ലക്ഷണം റിലേഷൻഷിപ്പ് ആണ്. 6 യോഹന്നാന്റെ സുവിശേഷം 21 6 കാണുന്ന പ്രത്യേകത എങ്ങനെയാണ് ഞാനിവിടെ വായിക്കാം. 21 അതിന്റെ 22 വാക്യം. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കുന്നു. ഞാൻ വരുവോളം. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അടുത്തതായി അവന്റെ മടങ്ങി വരവിന് വേണ്ടി ആഗ്രഹത്തോടെ, കൊതിയോടെ, വാഞ്ചയോടെ കാത്തുകൊണ്ടിരിക്കും. എന്റെ വാക്ക് നിർത്തട്ടെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ?
അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ ആറ് ക്വാളിറ്റി: ഒന്ന് റിലയൻസ്, രണ്ടാമതായി റിപ്പന്റൻസ്, മൂന്നാമതായി റെസ്പോൺസിബിലിറ്റീസ്, നാലാമതായി റിസ്ക് ഫാക്ടർ, അഞ്ചാമതായി റിലേഷൻഷിപ്പ്, ആറാമതായി ഹിസ് റിട്ടേൺ, അവന്റെ വരവ്. കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നില്ലെങ്കിൽ, കർത്താവിന്റെ മടങ്ങി വരവ് നമുക്കൊരു ആവേശമല്ലെങ്കിൽ, അത് തന്നെ നിങ്ങളെയും ചിന്തിപ്പിക്കുന്നില്ലെങ്കിൽ, ഭരിക്കുന്നില്ലെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്നോ എന്നുള്ളത് ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. എന്റെ വാക്കോടെ നിർത്തുന്നു. ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നു? ഇന്ന് രാത്രിയിൽ ഈ ചോദ്യം നമ്മളോട്: നീ എന്നെ സ്നേഹിക്കുന്നു? സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിൽ ആശ്രയമുണ്ടോ? മാനസാന്തരമുണ്ടോ? വന്നുപോയ തെറ്റുകൾ എത്ര പഴക്കമുള്ളതായാലും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, റെസ്പോൺസിബിലിറ്റി എടുക്കണം. നാലാമതായി, റിസ്ക് ഉണ്ടാകും, പുറകോട്ട് പോകരുത്. അഞ്ചാമതായി, റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ആറാമതായി, ഹിസ് റിട്ടേൺ, അവന്റെ മടങ്ങി വരവ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന കർത്താവിന്റെ ദാസനോടും എന്നെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. പ്രത്യേക അനിൽബ്രദറിനോടും കുടുംബത്തോടും വളരെ നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. എളിയവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.